ഇന്നത്തെ വീഡിയോയിൽ ഓലീവ് ഓയിലാണോ നെയ്യാണോ ആരോഗ്യത്തിന് നല്ലത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് മലയാളിയുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് ഘടകങ്ങളാണ് എണ്ണയും നെയ്യും ഇവ രണ്ടും വിട്ടിട്ടുള്ള പാചകം ചുരുക്കമാണ് സാലഡ് ഡ്രസ്സിങ്ങും ബേക്കിങ്ങും മുതൽ ചിക്കനും പച്ചക്കറികളും വറുക്കുന്നതിന് വരെ പാചക എണ്ണയും നെയ്യും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു നെയ്യും എണ്ണയും ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേക രുചി തന്നെ സമ്മാനിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ഇവയിൽ ധാരാളം കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ ആരോഗ്യ ബോധമുള്ളവരായി മാറിയിട്ടുമുണ്ട് ഏത് എണ്ണയാണ് ആരോഗ്യത്തിനും ഹൃദയത്തിനും നല്ലത് എന്നതിനെക്കുറിച്ച് സംശയവും ആശങ്കയുമുണ്ട് ശരീരത്തിന് ഗുണകരമായ എണ്ണയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇവിടെ നെയ്യും ഒലിവെണ്ണയും കലോറിക് മൂല്യത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും കാര്യത്തിൽ സമാനമാണ് എന്നിരുന്നാലും രണ്ടിൻ്റെയും ഫാറ്റി ആസിഡിൻ്റെ ഘടന തികച്ചും വ്യത്യസ്തവുമാണ് നെയ്യ് അല്ലെങ്കിൽ തെളിഞ്ഞ വെണ്ണയിൽ ഇടത്തരം ചെയിൻ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഉയർന്ന താപനിലയിലുള്ള ഇന്ത്യൻ പാചകത്തിന് നെയ്യ് നല്ലൊരു ചോയ്സ് ആണെന്ന് ആണ് എല്ലാവരും പറയുന്നത് കൂടാതെ നെയ്യിൽ വിറ്റാമിൻ എ ഡി കെ തുടങ്ങിയ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഉയർന്ന പൂരിത കൊഴുപ്പും കൊളസ്ട്രോളും അടങ്ങിയിട്ടുമുണ്ട് അതിനാൽ നെയ്യ് മിതമായ അളവിൽ കഴിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുമുണ്ട് മോണോ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളും ഒമേഗ ത്രീയും ഉള്ളതിനാൽ ഒലിവ് ഓയിൽ മറ്റ് എണ്ണകളെ അപേക്ഷിച്ച് താരതമേന ആരോഗ്യകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ ഒലിവ് ഓയിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് സസ്യ എണ്ണ ആയതിനാലും സീറോ കൊളസ്ട്രോളുമായതിനാൽ ഒലിവ് ഓയിൽ ഹൃദയ സൗഹാർദ്ദ എണ്ണയായും അറിയപ്പെടുന്നുണ്ട് ഒലിവ് ഓയിൽ കുറഞ്ഞ ഊഷ്മാവിൽ പാകം ചെയ്യാനും സലാഡുകളിൽ ഡ്രസ്സിംഗ് ചെയ്യാനും ഉപയോഗിക്കണമെന്ന് പോഷകാഹാര വിദഗ്ധർ നിർദ്ദേശിക്കുന്നു എല്ലാ കൊഴുപ്പുകളും എണ്ണകളും കലോറിയിൽ സാന്ദ്രമാണെന്നും അവ അധികമായി കഴിക്കരുതെന്നും ഡോക്ടർമാർ പറയാറുണ്ട്